സുഹൃത്തുക്കളെ, ഏവർക്കും വന്ദനം, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. കേരളത്തിൽ ഇന്ന് നമുക്കുള്ള ഒരു വലിയ ആനുകൂല്യം, ചിന്തിക്കാൻ വക അനുദിനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അരിയാഹാരം കഴിക്കാൻ നിവർത്തിയിട്ടെങ്കിലും ഇഷ്ടം പോലെ ചിന്തിക്കാനുതകുന്ന സാഹചര്യം പൊതുരംഗത്തെ സൃഷ്ടിക്കുവാൻ പ്രത്യേകിച്ച് കഴിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ആനുകൂല്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കേരള അസംബ്ലി സ്പീക്കർ ശ്രീ എ എൻ ഷംഷേർ ചെയ്ത പ്രസംഗത്തിൽ സംജാതമായ ഒരു വിവാദം, അതിനെപ്പറ്റി രണ്ട് വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനോട് ബന്ധമുള്ള ചില ചിന്തകളാണ് ഈ വീഡിയോയിൽ കൂടെയും നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത്. കാരണം നടക്കുന്ന സംഭവ വികാസങ്ങളെപ്പറ്റി ബുദ്ധിപൂർവമായും സത്യസന്ധമായും ചിന്തിക്കുന്ന ഒരു താരിപ്പ്, അങ്ങനെയുള്ള ഒരു സംസ്കാരം വാർത്തെടുക്കുക എന്ന് കേരളത്തിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചുമതല തന്നെയാണ്. അതിലേക്ക് ഈ സംരംഭങ്ങൾ ഉതകട്ടെ, സഹായിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഞാൻ ഈ ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഈ ഒരു വിവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് NSS സെക്രട്ടറിയായ സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ഒരു മാർക്സിസ്റ്റ് നേതാവ് ചെയ്ത വളരെ രസകരമായ, ശ്രദ്ധേയമായ ഒരു പ്രതികരണത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളുമായി ഇപ്പോൾ ചിന്തിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നത്. ആര് പറഞ്ഞു എന്നതിനേക്കാൾ എന്ത് പറഞ്ഞു എന്നതിന് മാത്രം നമുക്ക് പ്രാധാന്യം കൊടുക്കാം. കാരണം നമ്മൾ വ്യക്തികളെ അന്വേഷിച്ചു പോയാൽ നമ്മൾ കുഴിയിൽ വീഴും. അദ്ദേഹം പറഞ്ഞത്, സുകുമാരൻ്റെ നെറ്റിയിലെ പൊട്ട് മിത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലിരിക്കുന്ന കണ്ണാടി ശാസ്ത്രമാണ്. വളരെയധികം എന്നെ രസിപ്പിച്ച, എനിക്ക് വളരെ ഹൃദയത്തിൽ അടുപ്പം തോന്നിയ ഒരു പ്രസ്താവനയാണിത്. ഇത് ഈ പ്രസ്താവന ഒരു മാർക്സിസ്റ്റ് ലീഡറിൻ്റെ മാത്രം പ്രസ്താവനയല്ല. ഇങ്ങനെയൊരു പ്രസ്താവന ഉടലെടുക്കുന്നത് സ്പീക്കറായ ഷംഷീറിൻ്റെ പ്രസംഗം ഉള്ളതുകൊണ്ടാണ്, അല്ല ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടാകുവാൻ സാധ്യമല്ല. അപ്പോൾ പലവിധമായ ആളുകൾ ചേർന്ന് നിർമ്മിച്ച ഒരു പ്രസ്താവന ആയതുകൊണ്ടാണ് ഇതാര് പറഞ്ഞു എന്നത് ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. ആ പ്രസ്താവന നമുക്ക് വളരെ ഹൃദ്യമാണ്. സുകുമാരൻ്റെ നെറ്റിയിലെ പൊട്ട് മിത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലിരിക്കുന്ന കണ്ണാടി ശാസ്ത്രമാണ്. ഇതിനെ നാം എങ്ങനെ മനസ്സിലാക്കണം? ഇതാണ് നമ്മുടെ അന്വേഷണം. നമുക്കിതിനെ പല വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ പ്രസ്താവന നടത്തിയ മാന്യദേഹം ഇത് പറഞ്ഞത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ഏതെങ്കിലും ഒരു പ്രസ്താവന പൊതുരംഗത്ത് നടത്തിക്കഴിഞ്ഞാൽ അതിനെ എപ്രകാരം മനസ്സിലാക്കണമെന്ന് തീരുമാനിക്കുന്നത് കേൾക്കുന്ന ആളുകളാണ്, പൊതുജനമാണ്. നമ്മൾ പൊതുജനമാണ്, അതുകൊണ്ട് ഈ ചിന്തകൾക്ക് സാധുകരണമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഇത് പരിഗണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരാവുന്ന ആദ്യത്തെ ചിന്ത, മിത്തും ശാസ്ത്രവും നമുക്കാവശ്യമാണ്. മിത്തും ശാസ്ത്രവും. ഇപ്പോൾ ഒരു സുകുമാരന് നെറ്റിയുള്ളതുപോലെ മൂക്കുമുണ്ട്, അല്ലെങ്കിൽ മൂക്കുള്ളതുപോലെ നെറ്റിയുമുണ്ട്. മൂക്കിന് നെറ്റിയോട് വേണ്ട എന്നോ നെറ്റിക്ക് മൂക്കിനോട് ഇറങ്ങിപ്പോട എന്ന് പറയാനോ സാധ്യമല്ല. അതുകൊണ്ട് നെറ്റിയിൽ ഇതാ പൊട്ടിരിക്കുന്നു, മൂക്കിൽ കണ്ണാടി. എന്നാൽ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നെറ്റിയിലിരിക്കുന്ന പൊട്ട് കാണണമെങ്കിൽ മൂക്കിലിരിക്കുന്ന കണ്ണാടി വേണം. ഇവിടെ ഒരു വലിയ എന്താ പറയുന്നത്, ദാർശനികമായ തിരിച്ചറിവ് മറഞ്ഞിരിപ്പുണ്ട്. അത് മറഞ്ഞിരിക്കുന്നതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു അനുഭവം. സുകുമാരൻ്റെ നെറ്റിയിലെ പൊട്ട് മിത്താണെങ്കിൽ മൂക്കിലെ കണ്ണാടി ശാസ്ത്രമാണ്. അപ്പം ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ കൂടെ വേണം മിത്തിനെ കാണേണ്ടത് എന്ന ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു സജഷൻ എന്നൊരാശയം ഇതിൽ അടങ്ങിയിട്ടുണ്ട്.
അത് ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാനതിനെ അങ്ങനെ കൂടെ മനസ്സിലാക്കുകയാണ്. അത് വളരെ സത്യം തന്നെയാണ്. നാം ഒരു കാലത്ത് മിത്തിൻ്റെ യുഗത്തിൽ ജീവിച്ചു. അപ്പോൾ മിത്തിനെ മിത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ മിത്തിൻ്റെ പരിധിയിൽ കണ്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ നാം മിത്തിൻ്റെ മാത്രമായ ലോകത്തിലല്ല ജീവിക്കുന്നത്. നാം ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെയും കൂടെ ലോകത്തിലാണ്. എന്നാൽ ശാസ്ത്രം വന്നതുകൊണ്ട് മിത്ത് പട്ടുപോയി എന്നാരും പറയരുത്. കാരണം അത് ചരിത്രബോധമില്ലാത്തവർ മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ. ചരിത്രത്തിൽ ഒന്നും അസാധുവാകുന്നില്ല. ചരിത്രത്തിലെല്ലാം അതിൻ്റേതായ സ്ഥാനം പിടിച്ച് എന്നേക്കുമായി നിലനിൽക്കും. ഒരു കാലത്ത് മനുഷ്യൻ ഗുഹയിൽ ജീവിച്ചിരുന്നു, അതുകൊണ്ട് ഇന്ന് മനുഷ്യൻ ഗുഹയിൽ ജീവിക്കുന്നില്ല. പക്ഷേ ഒരു കാലത്ത് മനുഷ്യൻ ഗുഹയിൽ ജീവിച്ചിരുന്നു എന്ന ചരിത്രമാണത് മാറ്റി എഴുതാൻ സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ മണിമാളികൾ താമസിക്കുന്നത് കൊണ്ട് പണ്ട് എല്ലാവരും അങ്ങനെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് യാതൊരു ബുദ്ധിയുമില്ല. അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രപരമായ അനുഭവങ്ങളും ദിശകൾ അവസ്ഥകളും പേറിക്കൊണ്ടാണ് മനുഷ്യജാതി ചരിത്രത്തിൽ കൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ പലവിധമായ ദിശകളിൽ അനുഭവങ്ങളിൽ അവസ്ഥകളിൽ കൂടെ മനുഷ്യൻ കടന്നു പോയതിൻ്റെ ചരിത്രം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ വ്യക്തിത്വത്തിൽ ഈ പലവിധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലവിധമായ കാര്യങ്ങളോട് മനുഷ്യൻ ആന്തരികമായ ബന്ധമുണ്ട്. പക്ഷേ അത് സമ്മതിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമല്ല ഇല്ല എന്നത് മാത്രമാണ്. ഇപ്പോൾ ഒരു മാർക്സിസ്റ്റ് നേതാവെന്ന നിലയിൽ മിത്തിന് പ്രസക്തിയുണ്ടെന്ന് പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ ഒരു മതത്തിൻ്റെ സംരക്ഷകൻ അല്ലെങ്കിൽ നേതാവെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശാസ്ത്രത്തിന് വേണ്ടതുപോലെയുള്ള വില കൊടുക്കാനും സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം പറയും ശാസ്ത്രത്തെ നയിക്കേണ്ടത് മിത്താണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഏത് കസേരയിലിരിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ല നോക്കേണ്ടത്. ഏത് കസേര അലങ്കരിക്കുന്നു, അപ്പോൾ അതിനനുസരിച്ച് സംസാരിക്കാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമേ അദ്ദേഹത്തിനുള്ളൂ. അതുപോലെ തന്നെ ചില ഐഡിയോളജിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മീമാംസയിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാർക്ക് അവരിരിക്കുന്ന കസേര അനുസരിച്ച് മാത്രമേ സംസാരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഈ രണ്ട് കൂട്ടരും പറയുന്നത് അവരുടെ വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ കൺവിക്ഷൻ ആയിരിക്കേയില്ല. ഇവർ രണ്ടുപേരും പറയുന്നത് ഇപ്പോൾ ഒരു നാടകത്തിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത് പോലെ അതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അവർ എപ്രകാരം പറയണം എന്നതും പോലെ മാത്രമേ ആ സ്റ്റേജിൽ നിന്ന് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നു. അവിടെ എനിക്ക് ഒരു ദാസ്യൻ്റെ റോളാണ്, അപ്പോൾ വേഷമാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറി എനിക്ക് ദാസ്യ പോലെ ചെയ്യാൻ ഇഷ്ടമൊന്നുമില്ല. ഞാൻ സ്വാതന്ത്ര്യവും മനുഷ്യാഭിമാനവും ഒക്കെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നി പറയുന്നത് പറഞ്ഞാൽ നാടകം അവിടെ നിൽക്കും. അപ്പോൾ ഈ പൊതുജീവിതം പബ്ലിക് ലൈഫ് എന്ന് പറയുന്നൊരു നാടകമാണ് എന്നതാണ് ഏറ്റവും പരമമായ സത്യം. ഈ നാടകവേദിയിൽ പലരും അഭിനയിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ റോൾ അനുസരിച്ച് അഭിനയിക്കുന്നു, മത നേതാക്കന്മാർ അവരുടെ റോൾ അഭിനയിക്കുന്നു. ഇവരൊന്നും ആത്യന്തികമായി അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല പൊതുവിൽ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന കാര്യം മാത്രം പറയുന്നവൻ ഒരു കസേരയിൽ വിരിക്കാൻ സാധ്യമല്ല. അതിൻ്റെ നല്ലൊരു ഉദാഹരണം ഗ്രീക്ക് ചരിത്രത്തിലുണ്ട്. അതായത് ഡയോജനീസ് എന്ന് പറയുന്ന ഒരു ദാർശനികനുണ്ടായിരുന്നു. അദ്ദേഹം സത്യസന്ധനാണ്. സ്വന്തം അഭിപ്രായത്തെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് അല്പം പോലും ചലിപ്പിക്കാൻ അദ്ദേഹം സമ്മതിക്കുകയില്ല. അപ്പം അദ്ദേഹത്തെ കാണാനായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി വന്നു. വന്നപ്പോൾ ഇദ്ദേഹം കോരിന്ത് എന്ന് പറയുന്നൊരു പട്ടണത്തിൽ നിലത്ത് കിടക്കുകയാണ്. കാരണം സത്യസന്ധമായി ജീവിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ താല്പര്യമുള്ളവന് ഈ ലോകത്ത് വന്ന് സമ്പാദിക്കാനൊക്കെ ഒത്തിരിയുള്ള നിങ്ങൾക്കും എനിക്കും അറിയാം. അപ്പം അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ്. അപ്പം ചക്രവർത്തി ചോദിച്ചു, ഡയോജനീസേ നിനക്ക് ഞാൻ എന്ത് സമ്മാനം തരണമെന്നാണ് നിൻ്റെ താല്പര്യം, നീ എന്നോട് ഇഷ്ടപ്പെടുന്നതെന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ദേഹത്ത് വീഴാനുള്ള സൂര്യപ്രകാശം തടയാതെ മാറി നിൽക്കട എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഒരു ഒരു വ്യക്തിത്വം, അതായത് കൺസിസ്റ്റൻസിയുള്ള ഒരു വ്യക്തിത്വം
ഈ മാറ്റം മറിച്ചിലില്ലാതെ എടുത്തിയാട്ടമില്ലാതെ വളഞ്ഞ് വളഞ്ഞു കുടിഞ്ഞു നിൽക്കാതെ ഇന്ന് അങ്ങനെയാണെന്ന് പറയും, നാളെ അങ്ങനെയല്ല എന്ന് പറയും, ഇന്ന് ഇത് നല്ലതാണെന്ന് പറയും, നാളെ ഇത് മോശമാണെന്ന് പറയും. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, വേഷങ്ങൾ അവതരിപ്പിച്ച് ജീവിക്കാതെ, ജീവിക്കാൻ താല്പര്യമില്ലാത്തവർ ഡയോജീനസിനെ പോലെ നിലത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. അങ്ങനെയൊരു ലോകത്തിൽ, ആ ലോകമാണ് നമ്മളെല്ലാവരും കൂടെ സൃഷ്ടിച്ചത്, ഇവിടെ പൊതുരംഗത്ത് ആളുകൾ എടുക്കുന്ന നിലപാടുകളും ചെയ്ത പ്രസ്താവനകളും അവരാത്മാർത്ഥമായി വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നതെന്നാണ് പൊതുജനം ആദ്യമായി തിരിച്ചറിയേണ്ട ഏറ്റവും അടിസ്ഥാന സത്യം. അപ്പം അതുകൊണ്ട് ഷംഷേർ ഒരു കാര്യം പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ആത്യന്തിക വിശ്വാസമാണെന്നും പറഞ്ഞ് എല്ലാവരും എൻ്റെ പുറകെ എടുത്തു ചാടി. മതത്തെ അപലപിച്ചു അദ്ദേഹം ഉടനെ മാപ്പ് പറയണം. അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് ബി ജെ പി വെളിയിൽ വന്നു. പിന്നെ അതിന് അത് അവരോട് കൂടെ നിൽക്കാനായിട്ട് സുകുമാരൻ നായർ വന്നു. ഇവരാരും അവരുടെ വിശ്വാസം അനുസരിച്ചല്ല പ്രസ്താവന നടത്തിയിരിക്കുന്നുള്ളതിന് നല്ല പച്ച പകൽ പോലെ സ്പഷ്ടമാണ്. ഓരോരുത്തരും അവർ ഏറ്റെടുത്തിരിക്കുന്ന റോൾ അനുസരിച്ച് പൊതുരംഗം എന്ന് പറയുന്ന ഈ നാടകശാലയിൽ ചില റോളുകൾ അഭിനയിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പാലയിലെ കലറിങ്ങാട്ട് പിതാവ് ഒരു റോള് കളിച്ചു. ഇവിടെ മുഴുവനും ലവ് ജിഹാദാണെന്നും നാർക്കോട്ടിക് ജിഹാദാണെന്നും ഇക്കണോമിക് ജിഹാദാണെന്നും ഇങ്ങനെ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ വിശ്വാസമല്ല എന്ന് ആർക്കാണ് അറിയാൻ മേൽ. അങ്ങനെ പറയാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം തത്ത ചൊല്ലുന്ന പോലെ അത് ചൊല്ലി. അത് ആത്മാർത്ഥമായിട്ട് ആണ് പറഞ്ഞത് എങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് തോന്നിയത് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് അത് മറന്നുപോയത്? ഇപ്പോൾ അദ്ദേഹം ഒരു സഭയുടെ ചുമതലയിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവന അനുസരിച്ച് സഭയുടെ അസ്തിത്വം പോലും ഇല്ലാതാക്കാനായിട്ട് ചില ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു. അവർ പ്രേമം നടിച്ച് അവിടെ പെമ്പിള്ളാരെയും കൊണ്ട് പോകുന്നു. അങ്ങനെ നാളെ നമ്മൾ ഇല്ലാതാകുന്നു. അത്രമാത്രം ഗാംഭീര്യമുള്ള അപകടം നിറഞ്ഞ ഒരു പ്രശ്നം അദ്ദേഹം കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചത് വെളിയിൽ വന്ന് ചെണ്ട കൊട്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിനുശേഷം വളയിൽ കയറി, അങ്ങനെ പ്രശ്നം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നതൊന്നും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളെയല്ല, ആത്മാർത്ഥതയോടുകൂടെ സത്യസന്ധമായിട്ടല്ല ഇത് പറയുന്നത്. ആ സമയത്ത് അങ്ങനെയൊന്നും പറയേണ്ട ഗതികേട് പുള്ളിക്ക് വന്നു. ആരാണ് പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാല് പിടിച്ച് ഞെരുക്കിയതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ താമരശ്ശേരിയാണോ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാ, പാമ്പ്ലാനി പിതാവ് പ്രഭുവിൻ്റെ താങ്ങുവില 300 ആക്കിയാൽ, കിലോയ്ക്ക് 300 ആക്കിയാൽ MBA തരാമെന്ന് പറഞ്ഞു. അത് ആ സമയത്ത് അദ്ദേഹം കൊണ്ട് പറയിച്ചു. അത് പറഞ്ഞാൽ നല്ലതാണെന്ന് തോന്നി, മിടുക്കനാകുമെന്ന് തോന്നി. അത് കഴിഞ്ഞ് മണിപ്പൂർ വന്നപ്പോൾ നേരെ ഘടകം തിരിഞ്ഞു. നമ്മളിത് നോക്കുമ്പോൾ ഏത് സൈഡിൽ നോക്കിയാലും ഏത് വ്യക്തിയിൽ നോക്കിയാലും പൊതുരംഗത്താരൊക്കെ നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു, വാതുറക്കുന്നു, അല്ലെങ്കിൽ വാലനക്കുന്നു നോക്കിയാൽ ഒറ്റ കാര്യം, അവരൊരു നാടകത്തിൽ അഭിനയിക്കുന്നതാണ്. അതിലൊന്നും അവരുടെ വ്യക്തിപരമായ വിശ്വാസമോ നിലപാടോ പ്രതിബിംബിക്കുന്നില്ല. സൗകര്യമനുസരിച്ച് ചില ജൽപ്പനങ്ങൾ നടത്തുന്നു, അതോടുകൂടെ അവരുടെ ജോലി കഴിയുന്നു. ഈ നാടകം കഴിയുമ്പോൾ അതിലഭിനയിക്കുന്ന നടന്മാരും നടികളും വേഷം മാറി ഭവനത്തിൽ പോയി കുളിച്ച് അതെല്ലാം ടുണ്ട് കിടന്ന് ഉറങ്ങുന്നത് പോലെ അവർ സുഖിച്ച് കിടന്നുറങ്ങുന്നു. ബാക്കിയുള്ളവർ എൻ്റെ പുറകെ എടുത്തു ചാടുന്നു, തമ്മിലടിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് കേരളത്തിലുണ്ടാകണം. ഇത് കേരളത്തിലുണ്ടായില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഉണ്ടാകുന്നത്? ഈ ഞാൻ പറഞ്ഞ ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ നമ്മുടെ പൊതുരംഗത്ത് കുറച്ചുകൂടെ വെളിവുണ്ടാകും, സാനിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായി, ഒരേ ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടണമെന്ന് എൻ്റെ മനസാക്ഷി എന്നെ പ്രേരിപ്പിച്ച്. ഏവർക്കും വന്ദനം.